ഈ വർഷം അതായത് 2021 ജനുവരി 15 ന് ശേഷം ഹാൾമാർക്ക് മുദ്ര ഇല്ലാത്ത നിങ്ങളുടെ പഴയ സ്വർണം വിൽക്കാൻ സാധിക്കില്ലേ? ഹാൾമാർക്ക് മുദ്ര ഇല്ലാത്ത പഴയ സ്വർണം പിന്നീട് വിൽക്കാൻ ശ്രമിച്ചാൽ അതിനെ യഥാർത്ഥ വില ലഭിക്കില്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ അനേകം ആളുകൾക്കുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പ്രചരണങ്ങളാണ് ഇതിന് അടിസ്ഥാന കാരണം. എന്നാൽ വാസ്തവം എന്താണെന്നറിയാൻ ഈ വീഡിയോ കാണുക. ഡ്രീം സ്റ്റഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. 2021 ജനുവരി 15 മുതൽ ഇന്ത്യയിൽ വിൽക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്കെല്ലാം തന്നെ ഹാൾമാർക്കിംഗ് മുദ്ര ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ്. കേന്ദ്ര സർക്കാരാണ് ഇത്തരമൊരു നിയമം കർക്കശമായി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഹാൾമാർക്കിങ്ങിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇക്കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഹാൾമാർക്കിംഗ്, നമ്മുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹാൾമാർക്ക് മുദ്ര ഉണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ പ്രശ്നത്തിലേക്ക് വരാം. അതായത് 2021 ജനുവരി 15 ശേഷം നമ്മുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് വിൽക്കാൻ സാധിക്കില്ലേ? അഥവാ വിറ്റാലും അതിന് യഥാർത്ഥ വില, അന്നത്തെ മാർക്കറ്റ് വില, സ്വർണത്തിനുള്ള മാർക്കറ്റ് വില നമുക്ക് ലഭിക്കില്ലേ? ഇത്തരം സംശയങ്ങളാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത്. ഇത്തരം സംശയങ്ങൾ ആർക്കും വേണ്ട. കാരണം 2021 ജനുവരി 15 കഴിഞ്ഞാലും നമ്മുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ തീർച്ചയായിട്ടും വിൽക്കാൻ സാധിക്കും. ഇനി സ്വർണ്ണാഭരണങ്ങളല്ല, ഗോൾഡ് കോയിനാണ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും വിൽക്കാൻ സാധിക്കും. അതിന് വിൽക്കുന്നതിന് അഥവാ വിൽക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാകില്ല. ഇനി സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പണമാക്കി മാറ്റുന്നതിന് മാത്രമല്ല, അവ ജ്വല്ലറികളിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും സാധിക്കും. അതിനൊന്നും തന്നെ യാതൊരുവിധ നിയമ തടസ്സവുമില്ല. മാത്രമല്ല, നമ്മൾ അത്തരത്തിൽ വിൽക്കുന്ന പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് അപ്പോഴുള്ള മാർക്കറ്റ് വില തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇതാണ്: 2021 ജനുവരി 15 ശേഷം ഹാൾമാർക്ക് മുദ്ര ഇല്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ജ്വല്ലറികൾക്ക് സാധിക്കുകയില്ല. അതായത് ജ്വല്ലറി ഷോപ്പുകൾക്കാണ് ഹാൾമാർക്ക് മുദ്ര ഇല്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ 2021 ജനുവരി 15 ശേഷം വിൽക്കാൻ സാധിക്കാത്തത്. അത് ഉപഭോക്താക്കളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, അത് ഉപഭോക്താക്കൾക്ക് ബാധകവുമല്ല. അതിനാൽ നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയും എത്ര വർഷം വേണമെങ്കിലും അത് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കാം. എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം അവ വിൽക്കുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്താൽ മതി. പഴയ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ എപ്പോൾ വിറ്റാലും അതിന് ഉറപ്പായും അന്നത്തെ മാർക്കറ്റ് വില എത്രയാണോ അത് ലഭിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ചിലർ മറ്റൊരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്, ഹാൾമാർക്ക് മുദ്ര ഇല്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കാൻ സാധിക്കുമോ എന്നതാണ്. അതിനും യാതൊരുവിധ സംശയം വേണ്ട. തീർച്ചയായിട്ടും പണയം വയ്ക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് ഹാൾമാർക്ക് മുദ്ര ഉണ്ടായിരിക്കണമെന്നുള്ളൊരു നിയമം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതിനാൽ ഹാൾമാർക്ക് മുദ്ര ഇല്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ NBFCകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പണയം വയ്ക്കാൻ സാധിക്കും. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു തട്ടിപ്പ് ഇതാണ്: 2021 ജനുവരി 15 ശേഷം പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറുമൊരു തട്ടിപ്പാണ്. അതിന് പിന്നിൽ തൽപര കക്ഷികളാണുള്ളത്. കാരണം ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മുടെ ജനങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം കൂടെ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കാനോ ശ്രമിച്ചാൽ വളരെ ഭീമമായ ഒരു ബിസിനസ്സാണ് അതിന് പിന്നിൽ ഉണ്ടാവുക. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചില പ്രചരണങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നത്. അല്ലാതെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പുതിയ നിയമം ഉപഭോക്താക്കളെ യാതൊരു വിധത്തിലും ബാധിക്കുന്നതല്ല. ഉപഭോക്താക്കളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ, പഴയ സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ വിൽക്കുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഈ നിയമം ജ്വല്ലറികൾക്കാണ്, ജ്വല്ലറി ഷോറൂമുകൾക്കാണ് ബാധകമായിട്ടുള്ളത്. എന്താണ് ഹാൾമാർക്ക് മുദ്ര, സ്വർണ്ണാഭരണങ്ങളുടെ ഹാൾമാർക്ക് മുദ്ര എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചുള്ളൊരു വിശദമായൊരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സംശയങ്ങൾ ഒരുപാട് പേർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.